നമസ്കാരം. 14/8/2021 അഴിമതി രഹിത സംരക്ഷണ സമിതി കേരള സംസ്ഥാനത്തിൻ്റെ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത ഒരു നിവേദനം വായിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി അവർഗൽ സംശം, അഴിമതി രഹിത സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് വിളപ്പാകം എസ് സുശീന്ദ്രൻ നൽകുന്ന നിവേദനം. വിഷയം: വർക്കല നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലമായിട്ടും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് പരിശോധിച്ച് പരിഹരിക്കുന്നത് സംബന്ധിച്ച്, സർ, വർക്കല നിയോജക മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും മഴക്കാലമായിട്ടും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുന്നത് വെട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങൾക്കാണ്. അതിന് കാരണം അമ്മന്നട പമ്പ് ഹൗസിൻ്റെയും വലേൻ്റെകുഴി പമ്പ് ഹൗസിൻ്റെയും പ്രവർത്തനം കാര്യക്ഷമമല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു പരിഹാരവും കാണാതെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് രണ്ട് പമ്പ് ഹൗസുകളുടെയും പമ്പ് സെറ്റുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കുടിവെള്ളം കൊടുക്കുവാൻ കഴിയൂ എന്നതാണ്. നിലവിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ പമ്പ് ഹൗസുകളുടെ പമ്പ് സെറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്നത് കാരണം വാട്ടർ ടാങ്കിൽ ജലം നിറയാൻ മണിക്കൂറുകൾ വേണ്ടിവരുന്നു. അമ്മന്നട പമ്പ് ഹൗസിനും വലേൻ്റെഴി പമ്പ് ഹൗസിനും നിലവിൽ ഒരു പമ്പിംഗ് മെയിൻ പൈപ്പ് ലൈൻ ആണ് ഉള്ളത്. ആയത് പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയതായി ഒരു പമ്പിംഗ് മെയിൻ പൈപ്പ് ലൈൻ കൂടി സ്ഥാപിക്കുകയാണെങ്കിൽ രണ്ട് പമ്പ് ഹൗസുകളുടെയും പമ്പ് സെറ്റുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ കഴിയും. ഈ സംവിധാനം നടപ്പിലാക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ മാത്രം ശ്രമിക്കുന്നതിന് പകരം അധികാരികൾ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ച് വേണ്ടുന്ന ഫണ്ടുകളും മറ്റും യുദ്ധകാലാടിസ്ഥാനത്തിൽ അനുവദിപ്പിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. വാമനപുരം പദ്ധതിയുടെ കുടിവെള്ള വിതരണം കൂടി കാര്യക്ഷമമാക്കിയാൽ കുടിവെള്ള ക്ഷാമത്തിന് കുറച്ചുകൂടി പരിഹാരം കാണാൻ കഴിയും. താങ്കളുടെ സമക്ഷത്തു നിന്നും വർക്കല നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ വിളപ്പാകം എസ് സുശീന്ദ്രൻ. നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്, അതായത് കുടിവെള്ള ക്ഷാമം ഉണ്ടാവുകയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ജീവിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഒരു ദിവസം പോലും കുടിവെള്ളം ലഭിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വികസന പരിപാടികൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നീക്കുന്നതിനോടൊപ്പം ജനപ്രതിനിധികളും മറ്റും ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ഓരോ പ്രദേശത്തും കുടിവെള്ളം ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികളുടെ പുനരാവിഷ്കരണങ്ങൾ, അതായത് മാസങ്ങളായി കുടിവെള്ളം കിട്ടുന്നില്ല, ജനങ്ങൾ ദാഹജലത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയാലും അതിന് ചെയ്യേണ്ട പരിഹാരം എന്ത് എന്ന് കാണാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് യഥാർത്ഥത്തിൽ ഓരോ പദ്ധതികൾ പുതിയതായി സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും സർക്കാർ അതിന് വേണ്ടുന്ന ഫണ്ടുകൾ അനുവദിച്ചു കൊടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നിൽക്കുവാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് ഓരോ പ്രദേശത്തിൻ്റെയും കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് വാർഡ് മെമ്പർ മുതൽ പാർലമെൻ്റ് തലത്തിൽ MP മാർ വരെ ജനപ്രതിനിധികളായി വരുന്നത്. അപ്പോൾ അവർ വളരെ ശുഷ്കാന്തിയോടുകൂടി ശ്രദ്ധിക്കണം. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം കുടിവെള്ളമാണ്. മറ്റ് വികസനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയേണ്ടത് ആവശ്യമാണെങ്കിൽ പോലും അതിനേക്കാൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് കുടിവെള്ള പ്രശ്നമാണ്.
അവ കുടിവെള്ളം മാസങ്ങളായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്നില്ല ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് കുടിവെള്ളത്തിനു വേണ്ടി വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നു അപ്പോൾ അവർ ഓഫീസുകളിൽ പോയി ഉദ്യോഗസ്ഥരെടുത്ത് പറയുന്നു എന്നാൽ ഉദ്യോഗസ്ഥർക്കും യഥാസമയം കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ അതിനു വേണ്ടുന്നുള്ള സംവിധാനങ്ങളും മെയിന്റനൻസ് സംവിധാനങ്ങളും ചെയ്യുന്നില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മഴക്കാലമാണ് മഴക്കാലത്ത് ഈ വർക്കല നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇത്രയും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാവുകയാണെങ്കിൽ വേനൽക്കാലത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അടിയന്തരമായി അമ്മൻനട പമ്പ് ഹൗസിന്റെയും വലയൻതൊഴി പമ്പ് ഹൗസിന്റെയും പ്രവർത്തനം വളരെയധികം കാര്യക്ഷമമാക്കിയാൽ മാത്രമേ പറ്റൂ അതിന് അഡിഷണലായി ഒരു പമ്പിംഗ് മെയിൻ ലൈൻ പൈപ്പ് ലൈൻ കൊണ്ടുവരണം അപ്പോൾ അത് എത്രയെങ്കിലും നാളുകളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അതിന് ജനപ്രതിനിധികൾ ഇതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മീറ്റിങ്ങുകൾ നടത്തി അടിയന്തരമായി ചെയ്യണം അതായത് പിന്നീടൊരു അതാണ് പറയുന്ന യുദ്ധകാല അടിസ്ഥാനത്തിൽ അപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ പ്രശ്നം അല്ലാതെ നമ്മൾ ഉദ്യോഗസ്ഥരടുത്ത് ജനപ്രതിനിധികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥരടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ തരുന്നില്ല അതായത് കിണറ്റിൽ വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള അത് പമ്പ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മതി സാധാരണ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നത് പമ്പിംഗ് സെൻ്ററുകളിലെ കിണറുകളിൽ വെള്ളം വറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വെള്ളം സ്രോതസ്സ് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലായിരിക്കണം കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നത് ഇത് ഓവർഫ്ലോ ചെയ്തു പോവുകയാണ് ടാങ്കിൽ നിന്ന് അതായത് ഈ പമ്പ് സെറ്റുകളുള്ള കിണറുകളിൽ നിന്ന് ചില സമയങ്ങളിൽ നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടും പമ്പിംഗ് പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും അതായത് ജലമുണ്ട് ജലമുണ്ടായിട്ടും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ജനപ്രതിനിധികൾ വളരെയധികം ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഫണ്ടുകൾ ഉടനെ അത് പരിഹരിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന പൈപ്പ് ലൈനുകളും മറ്റും ചെയ്യണം അതിനോടൊപ്പം തന്നെ വാമനപുരം പദ്ധതി എന്ന് പറയുന്ന വർക്കല നിയോജക മണ്ഡലത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും വാമനപുരം പദ്ധതിയിലൂടെയാണ് ജലം എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പമ്പ് സെൻ്ററുകളുടെയും മറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായി ജനപ്രതിനിധികൾ വളരെ വിശദമായി കൂടെ കൂടെ ഉദ്യോഗസ്ഥരുമായി മീറ്റിങ്ങുകളിലൂടെ എന്താണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപാകതകൾ അതിന് എന്തെല്ലാം പരിഹാരങ്ങളാണ് കാണേണ്ടത് എന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ട് സ്രോതസ്സുണ്ടായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വർക്കല നിയോജകമണ്ഡലത്തിലെ പൊതുജനങ്ങൾ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല വർക്കല മുനിസിപ്പാലിറ്റി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങളെല്ലാം ഈ മഴക്കാലമായിട്ടും കുടിവെള്ള പ്രശ്നത്തിന് രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് ഈ നിവേദനം നൽകിയിട്ടുണ്ട് ബഹുമാന്യനായ മന്ത്രി ഇത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടുന്ന അടിയന്തര നടപടികൾ സ്വീകരിച്ച് അതിനെ എടുത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ സ്രോതസ് അതായത് ജലത്തിൻ്റെ സ്രോതസ് ഉണ്ടായിട്ട് പമ്പിങ്ങിലൂടെ കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ജലസ്രോതസ് ഉള്ള സാഹചര്യത്തിൽ ഏത് രീതിയിൽ പമ്പിങ്ങിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം അത് എങ്ങനെ സുതാര്യമാക്കാം ജനങ്ങളിലേക്ക് ഏത് രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ള സംവിധാനത്തിനെ പറ്റി അടിയന്തരമായി പരിശോധിക്കണം അതിനുവേണ്ടി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഈ വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ പ്രദേശം വർക്കല നിയോജക മണ്ഡലത്തിലെ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന ഈ ജലക്ഷാമം പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അഴിമതിരഹിത സംരക്ഷണ സമിതി ഈ അവസരത്തിൽ പറയുന്നത്.